പിന്നക്കനാലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും പോകുന്നത്. വീണ്ടും അവിടെ കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നു. സിംഗ് കണ്ടത്ത് ഒരേക്കറോളം കൃഷിയിടം ആന നശിപ്പിച്ചു. ആനയെ കണ്ട ഭയന്നോടിയ ആൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആശയക്കോട്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ആശയക്ക്, നമ്മൾ നേരത്തെ സംസാരിച്ചതേ ഉള്ളൂ ഈ വിഷയം. അവിടെ വനംവകുപ്പ് അരിക്കൊമ്പിനെ പിടികൂടാനുള്ള ദൗത്യങ്ങളൊക്കെ നടക്കുന്നു. അത്തരം നിരീക്ഷണങ്ങളൊക്കെ അവിടെ നടത്തുന്ന ഘട്ടത്തിൽ പോലും അവിടെ കാട്ടാന വീണ്ടും ഇറങ്ങുന്നുണ്ട്, ആക്രമണങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിപ്പോൾ വീണ്ടും കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? കീർത്തി, ഇന്നലെ രാത്രി 9:30 ആണ് ഈ കാട്ടാനയുടെ സാന്നിധ്യം ജനവാസ മേഖലയിൽ സിംഗ് കണ്ടതുണ്ടായത്. കാട്ടാന ആക്രമണം ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ജനവാസ മേഖലകളിലെത്തിയ കാട്ടാനയെ കണ്ട് ഭയന്നോടുകയും ഓടി പരിക്ക് പറ്റുകയാണ് ഉണ്ടായത്. സിംഗ് കണ്ടത്താണ് ഇന്നലെ കാട്ടാന എത്തിയത്. രാത്രി 9 മണിയോടെ സിംഗ് കണ്ടത്ത് താമസിക്കുന്ന മാങ്കുളം സ്വദേശിയായിട്ടുള്ള വിൻസെന്റും സഹായിയും രാത്രി പുറത്തു നിൽക്കുന്ന സമയത്ത് ആന തൊട്ടടുത്ത് വന്ന് നിൽക്കുകയായിരുന്നു, തൊട്ട് പുറകിൽ വന്ന് നിൽക്കുകയായിരുന്നു. ഇവർ ആനയുടെ സാന്നിധ്യം അറിഞ്ഞില്ല. പക്ഷേ തൊട്ടുപുറയിൽ ശബ്ദമുണ്ടാകുന്നത് കേട്ട് തിരിഞ്ഞു നോക്കിയ ഇവർ തൊട്ടു പിന്നിൽ നടക്കുന്ന ആനയെ കണ്ട് ഭയപ്പെടുന്ന് ഓടുകയായിരുന്നു. ഭയപ്പെട്ട് ഓടിയ വിൻസെന്റിനെ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഒരാൾ സുരക്ഷിതാക്കി കയറ്റി. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന സഹായി ഭയപ്പെട്ട് ഓടുന്നതിനിടയിൽ വഴിയിൽ വീണ കാലിൽ പരിക്കേറ്റു. വീണ്ടും മണിക്കൂറുകളോളം ആ പ്രദേശത്ത് ഏതാണ്ട് 25 വീടുകളുള്ള ഒരു ജനവാസ മേഖലയാണ് സിംഗ് കണ്ടത്ത് ഈ ആന സാന്നിധ്യം ഉണ്ടായ ഇടം. അവിടെ മണിക്കൂറുകളോളം തുടർന്ന് ഏലകൃഷി അടക്കം നശിപ്പിച്ചു. ഏക്കറുകളോളം ഏലകൃഷി അടക്കം നശിപ്പിച്ചിട്ടാണ് ആന തിരികെ പോയത്. പക്ഷെ അരിക്കൊമ്പനാണോ അതോ മറ്റേതെങ്കിലും ആനയാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഏതായാലും സിംഗ് കണ്ടത്ത് വീണ്ടും ആനയുടെ സാന്നിധ്യം, ജനവാസ മേഖലകളിലേക്ക് ആനയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ഇനി വരുന്ന മണിക്കൂറുകളിൽ പ്രതിഷേധത്തെയും വനംവകുപ്പിന്റെ മറ്റ് തീരുമാനങ്ങളെയും ഒക്കെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കുമെന്ന് നമുക്ക് ഇനി അറിയേണ്ടതുണ്ട്. കാരണം വീണ്ടും ഇത്ര പ്രതിഷേധം ഇത്രയും ശക്തമായിരിക്കുന്ന ഘട്ടത്തിൽ ജനവാസ മേഖലകളിലേക്ക് വീണ്ടും ആനയെത്തുകയും അതിൽ ഒരാൾ തന്നെ പരിക്കേറ്റുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ പ്രതിഷേധങ്ങളും കനക്കാനുള്ള സാധ്യതകളുണ്ട്. കീർത്തി, ശരി, ആശുക്കാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി ചിന്ന കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണമുണ്ടായി.